നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭ ആരംഭിച്ച ദിവസം മുതൽ തന്നെ നാടകീയ രംഗങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയാണ്. കയ്യാങ്കളിയിലേക്ക് പോലും നീങ്ങുന്ന സാഹചര്യം നിയമസഭയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാകുകയാണ്. പ്രധാനമായും സഭയിലെ അംഗങ്ങളും സ്പീക്കറും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വ്യക്തമാകുന്ന കാര്യമാണ് നടക്കുന്നത്. പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി ബാനർ കെട്ടി പ്രതിഷേധിച്ചു. മാത്യു കുഴൽനാടനും അൻവർ സാദത്തും ഐസ് ബാലകൃഷ്ണനും സ്പീക്കറുടെ ഡയസിൽ കയറി. ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം ഉടലെടുക്കുകയായിരുന്നു. പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് ഓഫ് ചെയ്തു. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്തതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരുന്നു. ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം തുടർന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുവാനും തീരുമാനിച്ചിരുന്നു. തദ്ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങളെന്നും അതിനാലാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുമാണ് സ്പീക്കർ മറുപടി നൽകിയത്. ചോദ്യം സംബന്ധിച്ച നോട്ടീസിന് സഭയിൽ മറുപടി പറയും വരെ പ്രതികരണമോ പ്രചാരണമോ പാടില്ല എന്ന നിയമസഭാ ചട്ടവും സ്പീക്കർ സഭയിൽ ഓർമ്മിപ്പിച്ചു. സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡും ബാനറും ഉയർത്തിയുമാണ് പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായത്. ഇതിനിടെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം തുടർന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും പി ആർ വിവാദവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിലെ ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചിനെ തുടർന്ന് സഭയിൽ ബഹളമുണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിവേചനം കാണിച്ചിട്ടില്ല എന്നും വീഴ്ചയില്ല എന്നും സ്പീക്കർ മറുപടി നൽകി. ഇതോടെ സ്പീക്കർ രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു. എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു. മലപ്പുറം വിവാദം പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ കാണിച്ചിട്ടുമില്ല. 7 ദിവസമാണ് സഭാ സമ്മേളനം തുടരുക. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, പി ആർ വിവാദം, സി പി എം ബി ജെ പിയും തമ്മിൽ ആരോപിക്കപ്പെടുന്ന ബന്ധം, തൃശൂർ പൂരം കലക്കൽ, അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിലെ കൂടിക്കാഴ്ച, അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കെയാണ് സഭാ സമ്മേളനം. Thank you.